സ്വാഗതം. പ്രധാന വാർത്തകൾ. സീറോ മലബാർ സഭ അസംബ്ലിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആശംസകളുമായി വത്തിക്കാൻ സ്ഥാനപതി. മാസപ്പടി കേസിൽ CMRL എതിരായ SFIO അന്വേഷണം തുടരാം. അറസ്റ്റ് പാടില്ലെന്ന് ഡൽഹി ഹൈക്കോടതി. സുപ്രധാന വിവരങ്ങൾ സർക്കാർ മറച്ചുവെച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് കൂടുതൽ ഭാഗങ്ങൾ നീക്കിയ ശേഷം. സിദ്ധാർത്ഥന്റെ മരണം കടുത്ത നടപടിയുമായി ഗവർണർ. സർവകലാശാല മുൻ VC ശശീന്ദ്രനാഥിന് കാരണം കാണിക്കൽ നോട്ടീസ്. ട്രംപ് യുഗത്തിലേക്ക് ഇനി തിരിച്ചു പോക്കില്ല. ഇസ്രായേലിനൊപ്പമെന്ന നയം വ്യക്തമാക്കി കമലാ ഹാരിസ്. വാർത്തകൾ വിശദമായി. സീറോ മലബാർ സഭയുടെ 5th മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആശംസകളുമായി ഇന്ത്യയുടെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ലിയോപോൾ ദൊചിറേലി. അസംബ്ലിയുടെ ഔദ്യോഗിക ഉദ്ഘാടന സന്ദേശത്തിലാണ് മാർപ്പാപ്പയുടെ പ്രാർത്ഥനാശംസകൾ ഇന്ത്യയിലെ അപ്പസ്തോലിക് ന്യൂൻഷോ അസംബ്ലി അംഗങ്ങളെ നേരിട്ട് അറിയിച്ചത്. അസംബ്ലിയുടെ മാർഗരേഖ സഭയെ ശക്തിപ്പെടുത്താനും നവീകരിക്കാനും സഹായകമായ ആശയങ്ങളായാണ് അവതരിപ്പിക്കുന്നത്. Based on this, 3 topics will be discussed in the assembly. Renewal of faith formation, lay participation in evangelization, and empowering of the Sierra Malabar community. These 3 topics are interrelated without leaving the faith in practical dimensions of one's own life. The proclamation of faith, which is nothing but evangelization, will not otherwise take place. The light of faith gives orientation and energy for evangelization. As the Christian faith is lived by men and women in a particular society defined by time and space, the social dimensions of the life of the faithful necessarily affects the witnessing of faith and its proclamation. In this regard, the Christian faithful have every right and duty to organize themselves in accordance with the prevailing social systems. The success in this regard will naturally determine the fate of evangelization in all its implications. This being the core discussion and deliberations, I invite each and every member to participate in the assembly with enthusiasm and commitment. We have with us His Beatitude Cardinal George Alangeri, the Major Archbishop Emeritus. It was he who conducted the previous Major Archiepiscopal Assembly in 2016. The preparations for this assembly were started when His Beatitude was the Major Archbishop. It is enriching that he is present amidst in this assembly. We are really blessed with the presence of Apostolic Nuncio, Archbishop Leopoldo Girelli. സുവിശേഷവൽക്കരണത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ, പ്രത്യേകിച്ച് കാലികവും സാമൂഹികവുമായ അവസ്ഥകൾ ചർച്ച ചെയ്യപ്പെടണം. സ്വഭാവത്താലേ പ്രേഷിതയായ സഭയുടെ അടിസ്ഥാന ദൗത്യമാണ് സുവിശേഷ പ്രഘോഷണം. ലോകത്തിനെ സുവിശേഷ മാതൃകകളാകാൻ പുരോഹിതർക്കും സമർപ്പിതർക്കുമൊപ്പം ആത്മായർക്കും പ്രസക്തമായ പങ്കുണ്ട്. വരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് എല്ലാ തുറയിൽപ്പെട്ട സഭാംഗങ്ങൾക്കും കൃത്യമായ ധാരണകളുണ്ടാകണമെന്നും അപ്രകാരമുള്ള ധാരണകളെ രൂപപ്പെടുത്താനുള്ള വേദിയായി അസംബ്ലി മാറണമെന്നും ആർച്ച് ബിഷപ്പ് ലിയോ പോൾദോ ജിറെല്ലി കൂട്ടിച്ചേർത്തു. സഭയുടെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും പ്രഭവസ്ഥാനവും പാരമ്യതയുമാണ് കർത്താവിന്റെ പെസഹ രഹസ്യത്തിന്റെ ഓർമ്മയായ വിശുദ്ധ കുർബാന. ഇത് ഐക്യത്തിന്റെ കൂതാശിയാണ്. സാർവത്രിക സഭയുടെ പൈതൃകമായി ആരാധനക്രമ പാരമ്പര്യങ്ങൾ സഭയിൽ വളരുന്നത് ആദരവോടെ കാണുന്നു. കൂടുതൽ ഐക്യത്തിനെ വഴിതെളിക്കാൻ അസംബ്ലിയിലെ ചർച്ചകൾ കാരണമാകട്ടെയെന്നും ആർച്ച് ബിഷപ്പ് ജിറെല്ലി പ്രത്യാശ പ്രകടിപ്പിച്ചു. അപ്പസ്തോലിക് ന്യൂൻഷോയുടെ സാന്നിധ്യത്തിലൂടെ മാർപ്പാപ്പ തന്നെയാണ് അസംബ്ലിയിൽ സന്നിഹിതനായിരിക്കുന്നതെന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. ദൈവജനത്തിന്റെ സാമൂഹിക ജീവിതവും കാലാനുസൃതമായ സുവിശേഷ പ്രഘോഷണ മാർഗങ്ങളും അസംബ്ലി ചർച്ച ചെയ്യണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് നിർദ്ദേശിച്ചു. പാലാരൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട്, പാലാരൂപത മുഖ്യവികാരി ജനറാൾ മോൺ ഡോക്ടർ ജോസഫ് തടത്തിൽ, അസംബ്ലി കമ്മിറ്റി കൺവീനർ മാർ പോളി കണ്ണൂക്കാടൻ, പാലാരൂപത മുൻ അധ്യക്ഷൻ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ, കമ്മിറ്റി സെക്രട്ടറി റെവറൻഡ് ഡോക്ടർ ജോജി കല്ലിങ്ങൽ, മദർ ജനറൽ സിസ്റ്റർ ലിറ്റി FCC, ശിവദാസ് ദാനിയേൽ നായക്, ബീന ജോഷി, അഡ്വക്കേറ്റ് സാം സണ്ണി എന്നിവർ സംസാരിച്ചു. പുറത്തുവിട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ കൂടുതൽ ഭാഗങ്ങൾ വെട്ടിയതിൽ വിവാദം.
വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ സർക്കാർ ഒഴിവാക്കിയെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. റിപ്പോർട്ടിലെ 49 മുതൽ 53 വരെയുള്ള പേജുകളാണ് സർക്കാർ ഒഴിവാക്കിയത്. 21 പാരഗ്രാഫുകൾ ഒഴിവാക്കാനാണ് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചത്. ഇതിന് വിരുദ്ധമായാണ് സർക്കാരിന്റെ വെട്ടിനീക്കൽ. ആകെ 129 പാരഗ്രാഫുകളാണ് സർക്കാർ ഒഴിവാക്കിയത്. വിവരങ്ങൾ സർക്കാർ മറച്ചുവെച്ചുവെന്നാണ് ആക്ഷേപം. വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ടിന്റെ പകർപ്പിനായി അപേക്ഷകർക്ക് നൽകിയ അറിയിപ്പിലും ഈ ഭാഗം ഒഴിവാക്കുന്നത് വ്യക്തമാക്കിയിരുന്നില്ല. സ്വകാര്യത മാനിച്ചാണ് റിപ്പോർട്ട് പുറത്തുവിട്ടതെന്ന് സർക്കാർ വിശദീകരണം. സ്വകാര്യ വിവരങ്ങൾ ഒഴിവാക്കാൻ വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. ഇത് പരിഗണിച്ചാണ് കൂടുതൽ പാരഗ്രാഫുകൾ ഒഴിവാക്കിയതെന്നാണ് സർക്കാർ വിശദീകരണം. എന്നാൽ വിവരാവകാശ കമ്മീഷൻ ഒഴിവാക്കാൻ നിർദ്ദേശിച്ച 96 പാരഗ്രാഫ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൂടുതലൊന്നും വിശദീകരിക്കാനില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. സർക്കാർ നിലപാട് നേരത്തെ വിശദീകരിച്ചതാണ്. ഇനി കൂടുതലൊന്നും പറയാനില്ല. തുടർ നടപടി കോടതി തീരുമാനിക്കട്ടെ എന്നും സജി ചെറിയാൻ പറഞ്ഞു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യാനാകില്ലെന്ന് മന്ത്രി AK ബാലൻ ആവർത്തിച്ചു. അന്വേഷണം നടത്തിയ ശേഷം മാത്രമേ കേസിൽ തീരുമാനമെടുക്കാനാകൂ. ഹൈക്കോടതി 10 കേസ് പരിഗണിക്കുമ്പോൾ വ്യക്തത വരും. പരാതിക്കാർ മുമ്പിലില്ല, പിന്നിലാണെന്നും AK ബാലൻ പറഞ്ഞു. റിപ്പോർട്ടിൽ പോക്സോ പരാതി ഉണ്ടോ എന്നറിയില്ലെന്നും ചില പേജുകൾ ഒഴിവാക്കിയാണോ പുറത്തുവിട്ടതെന്ന് അറിയില്ലെന്നും സ്വമേധയാ കേസെടുക്കാൻ ആകില്ലെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ P.Sathidevi പറഞ്ഞു. പോക്സോ പരാതി ഉണ്ടോ എന്ന് ഹൈക്കോടതി പരിശോധിക്കട്ടെ. കോടതി പറഞ്ഞാൽ നടപടി സ്വീകരിക്കും. മന്ത്രിസ്ഥാനം പോയാൽ രക്ഷപ്പെട്ടേനെ എന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തിൽ BJP കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. ഫിലിം ചേംബർ സ്വീകരണത്തിൽ സുരേഷ് ഗോപി നടത്തിയ പ്രസംഗമാണ് BJP കേന്ദ്ര നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. മന്ത്രി പദവിയിലിരുന്ന് സിനിമ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് അവസരം നൽകിയേക്കില്ല. സിനിമ ചെയ്യുന്നത് മന്ത്രിമാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഭരണഘടനാ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. സിനിമ ഞാൻ ചെയ്യും, അനുവാദം ചോദിച്ചിട്ടുണ്ട്, അനുവാദം കിട്ടിയിട്ടില്ല. പക്ഷെ സെപ്റ്റംബർ 6 ഞാൻ ഒറ്റക്കൊമ്പൻ തുടങ്ങുക. എല്ലാവരുടെയും ആശീർവാദം ഉണ്ടാവണം. ഏതാണ്ട് 2022 സിനിമയുടെ സ്ക്രിപ്റ്റ് ആർത്തിയോടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സമ്മതിച്ചതുണ്ട്. ഇനി എത്ര പടം ചെയ്യാനുണ്ടെന്ന് ചോദിച്ചപ്പോ 22 ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞപ്പം അമിത് ഷാ പേപ്പർ കേട്ട് അങ്ങനെ എടുത്തൊരു സൈഡിലോട്ടും കയറുന്നു. പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സെപ്റ്റംബർ 6 ഇങ്ങനെ പോരും. എന്റെ ജോലി ചെയ്യാനായിട്ട് മിനിസ്ട്രി എന്നുള്ള 3-4 പേര് അവർക്ക് ഞാൻ തന്നെ ഒരു ക്യാരമൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അത് എടുത്തു കൊടുക്കണം. നിങ്ങളുടെ സൗകര്യത്തിന് ഞാൻ നന്ദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഡൽഹിയിൽ ഷൂട്ടിംഗ് ചെയ്യും. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഒരു സാറ്റലൈറ്റ് കണക്റ്റും ഒക്കെ ആയിട്ട് 4-5 ഉദ്യോഗസ്ഥർക്ക് അവിടെ ഉണ്ടാവും. അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് രാത്രി കയറി കിടന്ന് ഉറങ്ങാൻ മുറി കൊടുക്കണം. ഞാൻ ഈ എല്ലാ പണിയും കൂടെ ചെയ്യുന്ന കൂട്ടത്തിൽ സിനിമയും കൂടെ ചെയ്യാൻ ഞാൻ തയ്യാറാവുന്നില്ല. എനിക്കത് എന്തോ ഒരു ടാസ്കിംഗ് ആണല്ലേ, മൾട്ടി ടാസ്കിങ്ങിനും മേലെയാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി അതിന്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നേ പറയാൻ. GST ഒക്കെ നമുക്ക് വേറെ വഴിയുണ്ട്. MP ആയി ഇരുന്നു കൊണ്ട് എനിക്ക് തൃശൂർക്കാരെ കൂടുതൽ പരിഗണിക്കാൻ പറ്റും. എനിക്ക് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റും. ഇതത് പറ്റുന്നില്ല. തൃശൂർക്കാർക്കാണ് എന്നെ ഇതുവരെ പൂർണ്ണമായി കിട്ടാത്തത്. ഞാൻ എപ്പോഴും അനുസരിക്കുന്നു, എന്നും ഞാൻ എന്റെ നേതാക്കളെ അനുസരിക്കും. പക്ഷെ എന്റെ പാഷൻ ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. അഭിനയിക്കുന്നതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാൽ രക്ഷപ്പെട്ടുവെന്ന സുരേഷ് ഗോപിയുടെ പരാമർശം സർക്കാരിനും ക്ഷീണമായി. അഭിനയിക്കണമെന്ന സുരേഷ് ഗോപിയുടെ ആവശ്യത്തിന്മേൽ പരിഗണിക്കാമെന്ന ഒഴുക്കൻ മറുപടി നൽകിയതല്ലാതെ ഇനിയും അനുമതി നൽകിയിട്ടില്ല. മന്ത്രി പദവിയിലിരുന്ന് പണസമ്പാദനത്തിനുള്ള മറ്റു വഴികൾ തേടരുതെന്നാണ് നിലവിലെ ചട്ടമെന്ന് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. സുരേഷ് ഗോപിക്ക് അനുമതി നൽകിയാൽ മറ്റുള്ളവരും ആവശ്യങ്ങളുമായി എത്തിയേക്കാം. അത് പ്രതിസന്ധിക്കും നിയമപ്രശ്നങ്ങൾക്കും കാരണമായേക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. പ്രസംഗത്തിലേക്ക് അമിത്ഷായെ വലിച്ചിഴച്ചതിലും കേന്ദ്ര നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. മന്ത്രിപദത്തിലിരുന്ന് തുടർച്ചയായി സുരേഷ് ഗോപി വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിലെ അതൃപ്തി സംസ്ഥാന ഘടകവും കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം സുരേഷ് ഗോപിയുടെ പരാമർശങ്ങളിൽ മോദി സർക്കാരിനെതിരെ കോൺഗ്രസ് വിമർശനം കടുപ്പിച്ചു. മന്ത്രിമാർക്ക് എന്തും വിളിച്ചു പറയാവുന്ന സാഹചര്യം
മോദി കൂടുതൽ ദുർബലനായതിന്റെ തെളിവാണെന്ന് മാണിക്കം ടാഗോർ എംപി വിമർശിച്ചു. ഡൽഹി മദ്യനയ അഴിമതി ഗൂഢാലോചനയിൽ അരവിന്ദ് കെജ്രിവാളിന് പങ്കുണ്ടെന്ന് ആവർത്തിച്ച് CBI. മദ്യനയം രൂപീകരിച്ചതിലും നടപ്പാക്കിയതിലും അരവിന്ദ് കെജ്രിവാളിന് പങ്കുണ്ടെന്നും മനീഷ് സിസോദിയ സ്വീകരിച്ച നടപടികൾ അരവിന്ദ് കെജ്രിവാളിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും CBI സുപ്രീംകോടതിയിൽ ആവർത്തിച്ചു. അഴിമതി കേസിൽ രാഷ്ട്രീയ വൈകാരികത സൃഷ്ടിച്ച് രക്ഷപ്പെടാനാണ് അരവിന്ദ് കെജ്രിവാൾ ശ്രമിക്കുന്നതെന്നും ജാമ്യാപേക്ഷയെ എതിർത്ത് സുപ്രീംകോടതിയിൽ CBI നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. നേരത്തെ കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം തള്ളിയ കോടതി CBIയോട് നിലപാട് തേടിയിരുന്നു. കെജ്രിവാളിന്റെ അറസ്റ്റ് ശരിവച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചത്. കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ഡൽഹി മുൻ മുഖ്യമന്ത്രി മനീഷ് സിസോദിയ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു. 17 മാസത്തോളം തിഹാർ ജയിലിൽ തടവിൽ കഴിഞ്ഞതിനു ശേഷമാണ് അദ്ദേഹം പുറത്തിറങ്ങിയത്. 1.5 വർഷത്തിനു ശേഷമാണ് മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം ലഭിക്കുന്നത്. ജാമ്യത്തുകയായി 2 ലക്ഷം കെട്ടിവെക്കണമെന്നും പാസ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. വിചാരണ തുടങ്ങാത്തതിന്റെ പേരിൽ ദീർഘകാലം ഒരാളെ ജയിലിലിടാനാകില്ലെന്നും അത് മൗലിക അവകാശത്തിന്റെ ലംഘനമാണെന്നും നിരീക്ഷിച്ചുകൊണ്ടാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ഭരണകാര്യങ്ങളിൽ ഇടപെടാൻ അനുവദിക്കരുതെന്ന ED ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. CBIയും ED രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു മനീഷ് സിസോദിയയുടെ അറസ്റ്റ്. 26 February CBI മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തത്. മദ്യനയക്കേസിൽ ED അറസ്റ്റ് ചെയ്ത കെജ്രിവാളിന് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. ആർജേക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വനിതാ ഡോക്ടർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ആരോപണ വിധേയർക്കെതിരെ നുണ പരിശോധനയ്ക്ക് അനുമതി. മുൻ പ്രിൻസിപ്പലിനെയും 4 ഡോക്ടർമാരെയും പോളിഗ്രാഫ് പരിശോധനയ്ക്ക് വിധേയരാക്കാൻ CBIക്ക് കൊൽക്കത്തയിലെ കോടതി അനുമതി നൽകി. കൊല്ലപ്പെടുന്നതിന് മുൻപ് വനിതാ ഡോക്ടർ ഇവർക്കൊപ്പം അത്താഴം കഴിച്ചിരുന്നതായും ആരോപണമുണ്ട്. 31 വയസ്സുകാരിയായ ഡോക്ടറെ August 9 ആശുപത്രി വളപ്പിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പ്രതിഷേധം കടുത്തതോടെ അന്വേഷണം CBI ഏറ്റെടുത്തു. മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷ് അടക്കം 5 ഡോക്ടർമാരെയാണ് പോളിഗ്രാഫ് പരിശോധന നടത്തുക. ഇക്കാര്യം ആവശ്യപ്പെട്ട് CBI സീൽദാ ACJM കോടതിയെ സമീപിച്ചിരുന്നു. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത സുപ്രീം കോടതി വാദം കേൾക്കുന്നതിനിടെ വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്കകം ആവശ്യമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സീൽദാ കോടതിയോട് നിർദ്ദേശിച്ചു. തുടർന്നാണ് നുണ പരിശോധനയ്ക്ക് അനുമതി നൽകിയത്. വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട ദിവസം ജോലിയിലുണ്ടായിരുന്ന 5 ഡോക്ടർമാരെയാണ് നുണ പരിശോധനയ്ക്ക് വിധേയരാക്കുന്നത്. കേസിലെ മുഖ്യപ്രതി സഞ്ജയ് റോയുടെ നുണ പരിശോധനയ്ക്കും CBI അനുമതി തേടിയിട്ടുണ്ട്. പോളിഗ്രാഫ് പരിശോധനയുടെ ഫലം കുറ്റസമ്മതമായി കണക്കാക്കില്ല, കോടതിയിൽ സ്വീകാര്യവുമല്ല. എന്നാൽ സംശയിക്കുന്നയാളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. അതിനിടെ കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ തെളിവുകളെല്ലാം മാറ്റിയിരുന്നുവെന്ന് വെളിപ്പെടുത്തി CBI. സംഭവം നടന്ന് 5ാം ദിവസമാണ് കേസ് അന്വേഷണം കൈമാറിയതെന്നും CBIക്ക് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീംകോടതിയെ അറിയിച്ചു. സംഭവത്തിൽ സുപ്രീംകോടതി സ്വമേധയെടുത്ത കേസ് പരിഗണിക്കവെയാണ് CBIയുടെ പരാമർശം. സുപ്രീംകോടതി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് കേസിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് CBI സമർപ്പിച്ചത്. കേസിൽ കൊൽക്കത്ത പോലീസ് രേഖപ്പെടുത്തിയ തീയതിയിലും സമയത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും CBI ചൂണ്ടിക്കാട്ടി. മാസപ്പടി കേസിൽ CMRL എതിരായ അന്വേഷണം SFIO തുടരാമെന്ന് ഡൽഹി ഹൈക്കോടതി. അതേസമയം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പാടില്ലെന്ന് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഡൽഹി ഹൈക്കോടതിയിലുള്ള ഹർജിയിൽ തീർപ്പ് ഉണ്ടാക്കുന്നതുവരെ അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ അനുവദിക്കരുതെന്ന CMRL ആവശ്യത്തിൽ കോടതി അന്വേഷണ ഏജൻസിയുടെ നിലപാട് തേടി. ഹർജി അടുത്ത വെള്ളിയാഴ്ച പരിഗണിക്കാനായി മാറ്റിവെച്ചു. CMRL 3 ഡയറക്ടർമാരുൾപ്പെടെ 8 പേർക്ക് SFIO നൽകിയ സമൻസ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയാണ് ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത്. ഈ മാസം 28-29 തീയതികളിൽ അന്വേഷണത്തിന് ചെന്നൈയിൽ ഹാജരാകാനാണ് സമൻസ് നൽകിയിരിക്കുന്നതെന്ന് ഹർജിക്കാർക്കു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബിൽ ഹൈക്കോടതിയിൽ അറിയിച്ചു. അന്വേഷണവുമായി CMRL സഹകരിക്കണമെന്ന് SFIO വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. അന്വേഷണത്തോട് എതിർപ്പില്ലെന്ന് സിബിൽ കോടതിയെ അറിയിച്ചു. മാസപ്പടി കേസിൽ SFIO ED നടത്തുന്ന അന്വേഷണങ്ങൾക്കെതിരെ CMRL ഹർജി നൽകിയിട്ടുണ്ട്. ഈ ഹർജിയിൽ അന്തിമ തീർപ്പുണ്ടാക്കുന്നതുവരെ കേസിന്റെ അന്തിമ അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ അനുവദിക്കരുതെന്നും കപിൽ സിബിൽ ആവശ്യപ്പെട്ടു. തുടർന്ന് ഇക്കാര്യത്തിലുള്ള നിലപാടറിയിക്കാൻ ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് SFIO നിർദ്ദേശം നൽകി. CMRL ഡയറക്ടർമാരായ രവിചന്ദ്രൻ രാജൻ, നബീൽ മാത്യു ചെറിയാൻ, അനിൽ ആനന്ദ പണിക്കർ,
കമ്പനി സെക്രട്ടറി പി സുരേഷ് കുമാർ, ഐ ടി വിഭാഗം മേധാവി എൻ സി ചന്ദ്രശേഖരൻ, വിരമിച്ച കാഷ്യർ കെ എം വാസുദേവൻ, ഓഡിറ്റർമാരായ മുരളീകൃഷ്ണൻ, സാഗേഷ് കുമാർ എന്നിവർക്കാണ് SFIO സമൻസ് നൽകിയത്. SFIO ഓഫീസിൽ ഹാജരായില്ലെങ്കിൽ കമ്പനി നിയമത്തിലെ 217 8 പ്രകാരമുള്ള നടപടി ഉണ്ടാകുമെന്നും സമൻസിൽ വ്യക്തമാക്കിയിരുന്നു. 2013 കമ്പനി നിയമത്തിലെ 217 വകുപ്പ് പ്രകാരമാണ് CMRL ബന്ധപ്പെട്ടവർക്ക് സമൻസ് നൽകിയിരിക്കുന്നത്. ഈ സമൻസ് സ്റ്റേ ചെയ്യണമെന്നും ഭാരതീയ ന്യായ് സുരക്ഷാ സംഹിതയുടെ 528 വകുപ്പ് പ്രകാരം SFIO നടത്തുന്ന അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നുമാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഹർജിയിൽ CMRL ആവശ്യപ്പെട്ടിരിക്കുന്നത്. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ കടുത്ത നടപടിക്കൊരുങ്ങി ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മുൻ വൈസ് ചാൻസലർ MR ശശീന്ദ്രനാഥിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. മുൻ ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ എന്നിവർക്കെതിരെ സ്വീകരിച്ച നടപടി 45 ദിവസത്തിനകം അറിയിക്കണമെന്ന് VC ആവശ്യപ്പെടുകയും ചെയ്തു. ശശീന്ദ്രനാഥിനുള്ള കാരണം കാണിക്കൽ നോട്ടീസിൽ 30 ദിവസത്തിനുള്ളിൽ മറുപടി വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നാലെ സസ്പെൻഷൻ നേരിട്ട ശശീന്ദ്രനാഥിന്റെ സർവീസ് കാലാവധി August 4 അവസാനിച്ചിരുന്നു. അതിനാൽ തന്നെ എന്താകും തുടർ നടപടി എന്നതും നിർണായകമാണ്. മുൻ ഡീൻ MK നാരായണൻ, അസിസ്റ്റന്റ് വാർഡൻ R കാന്തനാഥൻ എന്നിവർക്ക് എതിരായ നടപടിയും സസ്പെൻഷനിൽ ഒതുങ്ങില്ല. ഇരുവർക്കുമെതിരെ സ്വീകരിച്ച നടപടി 45 ദിവസത്തിനകം അറിയിക്കണമെന്നാണ് VC കിട്ടിയ നിർദ്ദേശം. നിലവിൽ ഇരുവരും സസ്പെൻഷനിലാണ്. ചാൻസലറുടെ റിപ്പോർട്ടിന്മേൽ എന്തോ നടപടി സ്വീകരിക്കണമെന്ന് പരിശോധിക്കാൻ സർവകലാശാല 4 സമിതിയെ ചുമതലപ്പെടുത്തി. സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ ചെയ്ത വിദ്യാർത്ഥികളെ സംരക്ഷിച്ചവർക്കെതിരെ കടുത്ത നടപടി വരുന്നതിൽ ആശ്വാസമുണ്ടെന്ന് സിദ്ധാർത്ഥന്റെ അമ്മ പറഞ്ഞു. ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് നൽകിയിട്ട് 1 കഴിഞ്ഞിട്ടും തുടർ നടപടിയുണ്ടായിട്ടില്ല. ഗവർണറുടെ നീക്കത്തിൽ സംതൃപ്തിയുണ്ട്. ഇപ്പോഴും ആളുകളെ സംരക്ഷിക്കാൻ നീക്കം നടത്തുന്നുണ്ട്. മുൻ VC ഡീനിനെയും അസിസ്റ്റന്റ് വാർഡിനെയും ജോലിയിൽ നിന്ന് പുറത്താക്കണം. നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നും സിദ്ധാർത്ഥന്റെ അമ്മ പറഞ്ഞു. ഇന്നലെ യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന ബോർഡ് ഓഫ് കൌൺസിലിലും മാനേജ്മെന്റ് കൌൺസിലിലും വിഷയം ചർച്ചയായി. നേരത്തെ സർവകലാശാല നിയോഗിച്ച കമ്മീഷന്റെ കണ്ടെത്തലിനുമേൽ ബോർഡ് ഓഫ് കൌൺസിലിൽ ഹിയറിംഗിന് ശുപാർശ നൽകിയിരുന്നു. വൈസ് ചാൻസലർ KS അനിൽ ഹിയറിംഗ് നടത്തും. എന്നാൽ നടപടിക്ക് ഗവർണറുടെ നിർദ്ദേശം വന്നതിനാൽ മാനേജ്മെന്റ് കൌൺസിൽ ഉടൻ ചേർന്ന് തീരുമാനമറിയിക്കേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത്. 2.5 പിന്നിട്ട റഷ്യൻ അധിനിവേശത്തിന് കടന്നാക്രമണത്തിലൂടെ തിരിച്ചടിക്കാൻ യുക്രൈൻ ശ്രമം. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിൽ റഷ്യയുടെ മുന്നേറ്റത്തെ ചെറുക്കുന്നതിൽ പരാജയപ്പെട്ട യുക്രൈൻ റഷ്യയുടെ കർസ്ക് മേഖലയിൽ അപ്രതീക്ഷിത ആക്രമണം നടത്തി നേട്ടമുണ്ടാക്കിയിരുന്നു. റഷ്യൻ അതിർത്തിയിലെ ബ്രയാൻസ് മേഖലയിൽ കടന്നുകയറാനുള്ള യുക്രൈൻ ശ്രമം പരാജയപ്പെടുത്തിയതായി ഗവർണർ അലക്സാണ്ടർ ബോഗോമാസ് പറഞ്ഞു. കർസ്കിൽ ജനകീയ പ്രതിരോധം ശക്തിപ്പെടുത്തി ചെറുത്തുനിൽപ്പിനാണ് റഷ്യൻ ശ്രമം. റഷ്യയുടെ തെക്കൻ മേഖലയിലുള്ള വോൾഗോഗാർഡ് വ്യോമത്താവളത്തിൽ യുക്രൈൻ ഡ്രോൺ ഉപയോഗിച്ച് കനത്ത ആക്രമണം നടത്തി. 28 ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തിയതായി റഷ്യ അവകാശപ്പെട്ടു. വോൾഗോഗാർഡ് വിമാനത്താവളത്തിലെ എണ്ണ സംഭരണ കേന്ദ്രത്തിൽ വീണ ഡ്രോൺ വൻ തീപിടുത്തത്തിനിടയാക്കി. കർസക് ആക്രമണത്തിന് ശേഷം ഇതാദ്യമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സൈനിക മേധാവിക്കൊപ്പം അതിർത്തിയിലെ സുമി മേഖല സന്ദർശിച്ചു. കരിങ്കടലിലെ കിൻബേൺസ് പിറ്റിലെ റഷ്യൻ ആയുധ ഇന്ധന ശേഖര കേന്ദ്രത്തിന് നേരെ യുക്രൈൻ നാവികസേന ശക്തമായ ആക്രമണം നടത്തി. തുടർച്ചയായ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി കീവിലും മറ്റും റഷ്യ മിസൈൽ ആക്രമണം നടത്തിയേക്കുമെന്ന് US മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതേസമയം കിഴക്കൻ യുക്രൈനിലെ ഡോണറ്റ്സ്കിലെ മെഷോവ് ഗ്രാമം പിടിച്ചതായി റഷ്യൻ സേന അറിയിച്ചു. യുക്രൈനിന്റെ തുടർച്ചയായ കടന്നുകയറ്റവും ആക്രമണവും സംബന്ധിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തി. കർസ്കിലെ ആണവോർജന പ്ലാന്റിന് നേരെ യുക്രൈൻ ആക്രമണത്തിന് ശ്രമിച്ചതായി പുടിൻ ആരോപിച്ചു. യുക്രൈൻ സേനയ്ക്കൊപ്പം റഷ്യയിൽ നിയമവിരുദ്ധമായി പ്രവേശിച്ച CNN റിപ്പോർട്ടർ നിക് പാറ്റിൻ ബോഷിനെതിരെ റഷ്യ കേസെടുത്തു. യുക്രൈൻ നുഴഞ്ഞുകയറ്റത്തിൽ കൂടുതൽ മുന്നേറ്റങ്ങൾ നടത്തിയതായി വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി സ്റ്റഡി ഓഫ് വാർ ചൊവ്വാഴ്ച പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു. കർസക് മേഖലയിൽ സെം നദിയിലെ പോണ്ടൂൺ ബ്രിഡ്ജ്, പോണ്ടൂൺ എഞ്ചിനീയറിംഗ് സാമഗ്രികൾ എന്നിവ ആക്രമിക്കാൻ യുക്രൈൻ ലക്ഷ്യമിട്ടതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. റഷ്യയ്ക്ക് നേരെയുള്ള പ്രത്യാക്രമണം യുക്രൈന്റെ മനോവീര്യം ഉയർത്തുന്നതാണ്. ഇത്തരം പ്രവൃത്തികൾ പോരാട്ടത്തിന്റെ മുഖമാറ്റുമെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. അതേസമയം കിഴക്കൻ വ്യവസായ മേഖലയായ ഡോൺബാസിൽ തിരിച്ചടി നേരിടുന്ന സമയത്താണ് മറ്റൊരു ഭാഗത്ത് യുക്രൈൻ നുഴഞ്ഞുകയറ്റം ശക്തമാക്കുന്നത്. അമേരിക്കയ്ക്ക് വേണ്ടി പോരാട്ടം തുടരാൻ എല്ലാവരും കൈകോർക്കാൻ ആഹ്വാനം ചെയ്ത കമലാ ഹാരിസ്. സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസിഡന്റായിരിക്കും
താനെന്ന് കമല ഹാരിസ് വ്യക്തമാക്കി. സർക്കാരിന്റെ പദ്ധതികൾ വിപുലീകരിച്ച് മധ്യവർഗത്തെ സംരക്ഷിക്കും. ഇസ്രായേലിന്റെ സ്വയം രക്ഷാ അവകാശത്തിന് പൂർണ്ണ പിന്തുണയുണ്ടെന്നും കമല ഹാരിസ് പറഞ്ഞു. ചിക്കാഗോയിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു കമല ഹാരിസ്. അമേരിക്കയുടെ ഭാവിക്ക് വേണ്ടിയുള്ള പോരാട്ടം നയിക്കാൻ തയ്യാറാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമല ഹാരിസ് വ്യക്തമാക്കി. ഡൊണാൾഡ് ട്രംപ് ജനാധിപത്യത്തിനെതിരെ കലാപാഹ്വാനം നടത്തിയ വ്യക്തിയാണ്. ട്രംപ് യുഗത്തിലേക്ക് ഇനിയൊരു തിരച്ചുപോക്കില്ലെന്നും കമല ഹാരിസ് പറഞ്ഞു. പ്രസിഡന്റ് ജോ ബൈഡനോടുള്ള നന്ദിയും കമല ഹാരിസ് പ്രകടിപ്പിച്ചു. പിന്തുണയ്ക്കും പ്രചോദനങ്ങൾക്കും നന്ദിയെന്നാണ് കമല ഹാരിസ് പറഞ്ഞത്. പ്രസംഗത്തിൽ അമ്മ ശ്യാമള ഗോപാലനെ കമല ഹാരിസ് ഓർമ്മിച്ചു. സ്തനാർബുദം ഭേദമാക്കുന്ന ഗവേഷകയെന്ന സ്വപ്നവുമായി ഇന്ത്യയിൽ നിന്ന് കാലിഫോർണിയയിലേക്ക് തനിച്ച് യാത്ര ചെയ്യുമ്പോൾ 19 വയസ്സായിരുന്നു അമ്മയുടെ പ്രായമെന്ന് കമല ഹാരിസ് പറഞ്ഞു. ഇസ്രായേലിന്റെ സ്വയം രക്ഷാവകാശത്തിന് പൂർണ്ണ പിന്തുണയെന്നും താൻ ഇസ്രായേലിനൊപ്പമെന്ന് തന്നെയാണ് അമേരിക്കൻ നയമെന്നും കമല ഹാരിസ് വ്യക്തമാക്കി. അതേസമയം ഇസ്രായേൽ ഗാസ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന് കമല ഹാരിസ് ആവശ്യപ്പെട്ടു. ഗാസയിലെ ജനങ്ങളുടെ ദുരിതം അവസാനിപ്പിക്കണമെന്നും സമാധാന കരാർ ഉടൻ പ്രാവർത്തികമാക്കണമെന്നും അഭ്യർത്ഥിച്ചു. നാറ്റോ സഖ്യകക്ഷികളുമായുള്ള ബന്ധം തുടരുമെന്നും യുക്രൈനെ സംരക്ഷിക്കുവാനുള്ള നയങ്ങൾ തുടരുക തന്നെ ചെയ്യുമെന്നും കമല ഹാരിസ് പറഞ്ഞു. അതിനിടെ ഗാസയിലെ ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ അമേരിക്ക പിന്തുണയ്ക്കുന്നതിനെതിരെ കൺവെൻഷന് പുറത്ത് പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ബംഗ്ലാദേശിലെ കിഴക്കൻ അതിർത്തി ജില്ലകളിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണം ഇന്ത്യയാണെന്ന ആരോപണം തള്ളി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. ത്രിപുരയിലെ കുംതി നദിയിലെ ദമ്പൂർ അണക്കെട്ട് തുറന്നതാണ് ബംഗ്ലാദേശിന്റെ കിഴക്കൻ അതിർത്തി ജില്ലകളിൽ വെള്ളപ്പൊക്കമുണ്ടാകാൻ കാരണമായതെന്ന് ബംഗ്ലാദേശ് കുറ്റപ്പെടുത്തിയിരുന്നു. തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തിനെതിരെ സംസാരിക്കരുതെന്ന് കേന്ദ്ര സർക്കാർ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയുടെ നിസ്സഹകരണമാണ് വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് ഇടക്കാല സർക്കാരിന്റെ ഉപദേശകരിൽ ഒരാളായ മുഹമ്മദ് നഹീദ് ഇസ്ലാം ആരോപിച്ചത്. മുൻകൂർ മുന്നറിയിപ്പ് നൽകാതെയും തയ്യാറെടുപ്പിനെ സമയം നൽകാതെയുമാണ് അണക്കെട്ട് തുറന്നതെന്നും ഇന്ത്യ മനുഷ്യത്വരഹിതമായ സമീപനമാണ് കൈക്കൊണ്ടതെന്നും നഹീദ് ഇസ്ലാം പറഞ്ഞു. ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മയെ യൂനുസ് വിളിച്ചു വരുത്തിയതായി അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കരുതെന്നും ഉഭയകക്ഷി പ്രോട്ടോകോൾ അനുസരിച്ച് ബംഗ്ലാദേശിനെ തത്സമയ വെള്ളപ്പൊക്ക ഡാറ്റ നൽകുന്നത് ഇന്ത്യ തുടരുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇരു രാജ്യങ്ങളും ചെറുതും വലുതുമായ 54 നദികളാണ് പങ്കിടുന്നത്. ഇന്ത്യയിലൂടെയും ബംഗ്ലാദേശിലൂടെയും ഒഴുകുന്ന ഗുംതി നദിയുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വർഷത്തെ ഏറ്റവും ശക്തമായ മഴയാണ് പെയ്തതെന്നും വെള്ളപ്പൊക്കത്തിന് പ്രധാനമായും കാരണം അണക്കെട്ടിന് താഴെയുള്ള വൃഷ്ടി പ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളമാണെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടി. ബംഗ്ലാദേശിനെ 120 കിലോമീറ്റർ മുകളിലായി അതിർത്തിയിൽ നിന്ന് വളരെ അകലെയാണ് അണക്കെട്ട്. ഏകദേശം 30 മീറ്റർ മാത്രം ഉയരമുള്ള അണക്കെട്ടാണിത്. ആഗസ്റ്റ് 21 മുതൽ ത്രിപുരയിലും ബംഗ്ലാദേശിന്റെ സമീപ ജില്ലകളിലും കനത്ത മഴ തുടരുകയാണെന്നും തത്സമയ വെള്ളപ്പൊക്ക ഡാറ്റ ബംഗ്ലാദേശിന് കൈമാറുന്നുണ്ടെന്നും ഇന്ത്യ വ്യക്തമാക്കി. 1956 ശേഷമുള്ള ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് ത്രിപുരയിൽ ഉണ്ടായിരിക്കുന്നത്. തലസ്ഥാനമായ അഗർത്തലയുടെ 80% വെള്ളത്തിലായി. കനത്ത മഴയും അപ്സ്ട്രീമിൽ നിന്നുള്ള വെള്ളത്തിന്റെ കുത്തൊഴുക്കും കാരണം ബംഗ്ലാദേശിലെ 8 ജില്ലകൾ വെള്ളത്തിനടിയിലായതായി ദുരന്ത നിവാരണ ദുരന്താശ്വാസ മന്ത്രാലയം ബുധനാഴ്ച അറിയിച്ചു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.